നമ്മുടെ ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ തിരിച്ചറിയൽ കാർഡ് നൽകാൻ ഒരുങ്ങുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഓഗസ്റ്റ് 15 തന്നെ ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ തിരിച്ചറിയൽ കാർഡ് നൽകാനുള്ള പദ്ധതിയുടെ പ്രഖ്യാപനം സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കോവിഡ് വ്യാപനത്തിൻ്റെ സാഹചര്യത്തിലാണ് ഈ സുപ്രധാന തീരുമാനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് മൊബൈൽ ഉപയോഗത്തിനും കേന്ദ്ര സർക്കാർ അനുമതി നൽകിക്കഴിഞ്ഞു. ഈ കോവിഡ് എന്ന മഹാമാരിയുടെ കാലത്ത് രാജ്യത്തെ ചികിത്സാരംഗത്ത് വലിയ മാറ്റത്തിന് വഴി തുറക്കുന്ന ഒന്നാണ് ദേശീയ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ പദ്ധതിയാണ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കാനിവിടെ ഒരുങ്ങുന്നത്. ഇതിനോടൊപ്പം തന്നെ ഭാരതത്തിലെ എല്ലാവർക്കും ആരോഗ്യ തിരിച്ചറിൽ രേഖയും നൽകാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. വ്യക്തിഗത ആരോഗ്യ വിവരശേഖരണം, ഡോക്ടറുടെ സേവനം ഡിജിറ്റലായി ഉറപ്പാക്കൽ തുടങ്ങിയവയും ഈ പദ്ധതിയുടെ ഭാഗമാകും. ഒപ്പം തന്നെ ഈ ആരോഗ്യ സുരക്ഷാ കാർഡിൽ നിന്നും നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ സ്വകാര്യത ഉറപ്പാക്കുന്നതിന് മുന്തിയ പരിഗണനയുണ്ടാവുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്. വിവര കൈമാറ്റം വ്യക്തിയുടെ അനുമതിയോടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചികിത്സാ ആവശ്യത്തിനായി ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും ഒരു നിശ്ചിത കാലയളവിൽ വിവരങ്ങൾ നൽകും. ആരോഗ്യ തിരിച്ചറിയൽ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുകയും ചെയ്യാം. എന്നാൽ അത് നിർബന്ധമാക്കില്ലെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. രാജ്യത്ത് എവിടെയും ചികിത്സയ്ക്കായി തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ആരോഗ്യ തിരിച്ചറിയൽ കാർഡിൻ്റെ അടുത്ത ഘട്ടത്തിൽ, അതായത് 2 ടെലിമെഡിസിൻ സർവീസും വ്യാപകമാക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചന. അതിനിടെ ആശുപത്രികളിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന നിർദ്ദേശവും കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട്. ചികിത്സയിലുള്ള രോഗികൾക്ക് ഫോണും ടാബും ഉപയോഗിക്കാൻ അനുവാദം നൽകണമെന്നാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നൽകിയ നിർദ്ദേശം. ചികിത്സയിലുള്ളവരുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കോവിഡ് വ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ തിരിച്ചറിയൽ കാർഡ് നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തെ ഓരോ പൗരനും ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.